അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 614, സൂറത്തുൽ അഹ്സാബിന്റെ 53 തുടർച്ചയും 54 സൂക്തവും. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമാ. സദഖല്ലാഹുൽ അലീം. കഴിഞ്ഞ 53 സൂക്തത്തിൽ നമ്മൾ വിശദീകരിച്ചു വന്ന് നിർത്തിയത്, നിങ്ങളുടെ ഹൃദയം അതേപോലെ ഭാര്യമാരുടെ ഹൃദയം, അതിന്റെ പരിശുദ്ധിക്ക് മറയുടെ പിന്നിൽ നിന്നുള്ള ചോദ്യവും മറുപടിയുമാണ്. അല്ലെങ്കിൽ ദുശ്ചിന്തകൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വന്നേക്കാം, അത് വരാതിരിക്കണം. ഇത് ഈ പറഞ്ഞത് റസൂലുള്ളാഹിയുടെ ഭാര്യമാർക്ക് മാത്രമുള്ള നിബന്ധനയല്ല, എല്ലാ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലും പാലിക്കേണ്ട മര്യാദയായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. വേറൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ സമ്മതം കിട്ടാതെ, സമ്മതം ചോദിക്കാതെ അങ്ങോട്ടും നമ്മൾ ചെല്ലാൻ പാടില്ല. ആർക്കും നമ്മളൊരു ശല്യക്കാരായി മാറാനും പാടില്ല. ഇവന്റെ പ്രസൻസ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നും വിധത്തിൽ ഒരു ഭാരമായി നമ്മൾ ആരും എവിടെയും മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരേ സ്ഥലത്ത് മറയില്ലാത്ത വിധത്തിലുള്ള അവരുടെ ബന്ധം, അത് തെറ്റായ ഒരുപാട് മേഖലകളിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള സംഗതിയാണെന്നും, പൈശാചിക ദുർബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായി അത് മാറുന്നുണ്ടെന്നും സമകാലിക സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടെയാണ്. ഏതായാലും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഒരു വിശ്വാസിക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന ആ പ്രഖ്യാപനത്തിലൂടെ തന്നെ ഈ നോട്ടത്തിന്റെ, അനാവശ്യ നോട്ടത്തിന്റെ ദുരന്തം എത്രമാത്രം ഗൗരവതരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി അള്ളാഹു പറയുന്നത്, ഒമാ കാനലക്കും അൻ തുഉദു റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കൽ നിങ്ങൾക്ക് അനുവദനീയമായ സംഗതിയല്ല. വലാൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ, തങ്ങൾക്ക് ശേഷം ഒരിക്കലും അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യലും നിങ്ങൾക്ക് അനുവദനീയമല്ല. റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനവും ഒരു പെരുമാറ്റ രീതിയും നിങ്ങളിൽ നിന്നുണ്ടായിക്കൂടാ എന്ന് കർക്കശമായി തന്നെ അള്ളാഹു തആല പറയുകയാണ്. റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അള്ളാഹു തആല നൽകുന്ന ഗുരുതരമായിട്ടുള്ള ശിക്ഷ എത്ര ഗൌരവതരമാണെന്ന് ഇതേ സൂറത്തിൽ തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്. ഇന്നല്ലദീന യൂദൂൻ അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ വഅഅദ്ദലഹും അദാബൻ മുഹീന എന്ന് ഇതേ സൂറത്തിന്റെ സൂറത്തുൽ അഹ്സാബിന്റെ 57 സൂക്തത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വിശദീകരണം നമുക്ക് അവിടെ പറയാം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ പടച്ചവന്റെ ശാപത്തിന് അർഹരാണ്. അപ്പൊ നബിതങ്ങളെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നതും തങ്ങളോടുള്ള പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അവിടത്തെ ബുദ്ധിമുട്ടിക്കും വിധത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ സ്വീകരിക്കുന്നതും റസൂലുള്ളാഹിയുടെ പ്രവർത്തനത്തെയും നബിതങ്ങളുടെ വാക്കുകളെയും തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതും അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ മോശമായ പെരുമാറ്റ രീതി അല്ലെങ്കിൽ പ്രചരണ രീതി സ്വീകരിക്കുന്നതുമൊക്കെ ഈ ബുദ്ധിമുട്ടിക്കൽ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോ ഇത് പറയാൻ കാരണം വീട്ടിൽ ചില ആളുകളുടെ സാന്നിധ്യം അത് വിഷമമുണ്ടാക്കിയതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞതെങ്കിലും എല്ലായിടത്തേക്കും ബാധകമാണത്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹുഅൻഹു ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞത് അത് പ്രവർത്തനത്തിലൂടെ ഉണ്ടാകും, അതേപോലെ തന്നെ വാക്കിലൂടെ ഉണ്ടാകും, സമീപനത്തിലൂടെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടിക്കലെല്ലാം തന്നെ തെറ്റായ ഒരു സംഗതിയാകുന്നു. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ ആളുകൾ അങ്ങനെ റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കഷ്ടപ്പെടുത്തുന്ന ശൈലി സ്വീകരിച്ചവരെല്ലാം വാസ്തവത്തിൽ വലിയ പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം. ഏതായാലും ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ തന്നെ 57 സൂക്തം വിശദീകരിക്കുന്നിടത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇനി അള്ളാഹു തആല പറയുന്നത്, വലാ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം ഒരിക്കലും അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യലും നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് അള്ളാഹു പറയുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആരാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മമാരാണ്.
എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ സ്വന്തത്തെക്കാൾ നമുക്ക് കടമപ്പെട്ടവരും നമുക്ക് ബാധ്യതയുള്ളവരുമാണ്. അതോടൊപ്പം തന്നെ വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, അവരുടെ ഭാര്യമാർ, നബി തങ്ങളുടെ ഭാര്യമാർ, അത് അവരുടെ വിശ്വാസികളുടെ ഉമ്മമാരാണ്. അപ്പൊ സ്വന്തം ഉമ്മയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം അതൊരു മാന്യമായ സമൂഹത്തിന് ചേർന്നതല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ശേഷം നബിതങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നിട്ട് പഠിച്ചവൻ പറഞ്ഞു, ഇന്ന ദാലിക്കും, നിശ്ചയം ഇത് കാന ഇൻദല്ലാഹി അലീമ, അല്ലാഹുവിങ്കൽ വലിയ സംഭവമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങള് ഇതൊക്കെ സില്ലിയായ മാറ്റർ അല്ലേ എന്നൊരു പക്ഷേ ചിലർക്ക് തോന്നാം. എന്നാൽ ഇതത്ര സില്ലിയൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. ഇതിന് ലംഘനമുണ്ടാകുന്നത് ഗൌരവതരമായിട്ടുള്ള ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന മഹാപാതകമാണ് എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഇത് അള്ളാഹുവിങ്കിൽ വളരെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ, നബിതങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പ്രവേശനത്തിന് പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ കഷ്ടപ്പെടുത്തും വിധത്തിൽ അവിടുത്തെ വീട്ടിൽ നിങ്ങൾ സംസാരിച്ചിരുന്നാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരോട് നിങ്ങൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന മറയുടെ പിന്നിൽ നിന്നല്ലാത്ത സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടായാൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ അവിടുത്തെ വഫാത്തിന് ശേഷം പിന്നീട് നിങ്ങൾ കല്യാണം കഴിക്കുന്നൊരവസ്ഥ വന്നാൽ, അതൊക്കെ ഗുരുതരമായിട്ടുള്ള തിന്മകളും തെറ്റുകളുമാണ്. അത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മറ പാലിക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ നന്മയുടെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം കാണുന്നത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വ്യാഖ്യാനിച്ചും മനസ്സിലാക്കിയും മുന്നോട്ടു പോയപ്പോ ബഹുമാനപ്പെട്ട ആ സഹാബി വനിതകൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയാം, അതേപോലെ തന്നെ മറ്റൊരുപാട് സഹോദരിമാരുടെ കഥകൾ നമുക്കറിയാം. ഒരിക്കലും തന്നെ അവർ മറ്റൊരാളുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്ന് മുത്തലിബിന്റെ ഹദീസിലുണ്ടല്ലോ. ഒരു സ്ത്രീ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അവരടുത്തവളായി മാറുന്നത് വഹിയ ഫീ ഖൈരി ബൈതിഹ, അവളുടെ വീട്ടിന്റെ ഉള്ളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തടത്തുണ്ടാകുമ്പോഴാണ്. കാരണം അൽ മർഅത്തു ഔറ, ഒരു സ്ത്രീ വാസ്തവത്തിൽ അവൾ മറിഞ്ഞിരിക്കേണ്ടവളാണ്. ഇദാ ഖറജത്ത് ഇസ്തശ്റഫഹ ശൈത്താൻ, ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീയിൽ പിശാച് പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവൾ മുന്നോട്ട് നടക്കുമ്പോഴും പുറകോട്ട് വരുമ്പോഴും രണ്ടു ഭാഗത്തുനിന്നും അവളെ ആകർഷിക്കാനാവശ്യമായിട്ടുള്ള ചില പിന്നെ ചെപ്പടി വിദ്യകൾ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ പിശാചുണ്ടാക്കും. അങ്ങനെ മറ്റുള്ളവരെ കൂടി തെറ്റിലേക്ക് നയിക്കാൻ പലപ്പോഴും സ്ത്രീയുടെ രംഗപ്രവേശനം കാരണമാകുന്ന അവസ്ഥയുണ്ടാകും. അത് ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വേദിയൊരുക്കുന്ന സംഗതിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൂക്തത്തിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു 53-ാമത്തെ സൂറത്തുൽ അഹ്സാബിന്റെ 53-ാമത്തെ ഈ സൂക്തത്തിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ ആയത്തിറങ്ങിയത്, ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഇറങ്ങിയത് പ്രധാനമായും സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിന്നെ വിവാഹത്തിന്റെ സൽക്കാരം നടന്ന സമയത്താണല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അന്നഹു ലമ്മ മാത്തത് സൈനബ് ബിന്ദു ജഹ്ഷിൻ, ജഹ്ഷിന്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ, അതായത് ഈ വിവാഹ സൽക്കാരം, ഇപ്പം നമ്മൾ ഈ ആയത്ത് പറഞ്ഞ ഈ വിവാഹ സൽക്കാരത്തിന്റെ കക്ഷിയായിട്ടുള്ള സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ, ഖാല ലാ യശ്ഹദ് ജനാസതഹ ഇല്ലാ ദു മഹ്റമിൻ മിൻഹ, അവരുടെ മയ്യത്തിന്റെ കൂടെ അവർക്ക് വിവാഹബന്ധം ഹറാമായവരല്ലാതെ ആരും പോകരുത്, ഹാജരാവരുത് എന്ന് വരെ എന്ത് ചെയ്തു, ആ സമയത്ത് പിന്നെ പ്രഖ്യാപനം വരികയുണ്ടായി, മുറാഅത്തല്ലിൽ ഹിജാബില്ലദി നസല ബിസബബിഹ, അവരുടെ കാരണം കൊണ്ടാണല്ലോ ഹിജാബ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ വന്നത്, അതിന്റെ ഒരു പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് അവരുടെ മയ്യത്തിന്റെ കൂടെ മഹറമല്ലാത്ത ആരും പോകണ്ട, സംഗതി അങ്ങനെ നിയമമല്ല, എന്നാൽ പോലും അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നതുകൊണ്ട് അതുവരെ പറയപ്പെട്ടതായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഫദല്ലത്തുഹു അസ്മാഉ ബിന്തു ഉമൈസിൻ അലാ സത്രിഹ ഫിൻ അശി ഫിൽ ഖുബ്ബത്തി, അവരുടെ മയ്യത്ത് കട്ടിലിന്റെ മേലെ ഒരു പ്രത്യേക കൂടാരമുണ്ടാക്കി മയ്യത്ത് കാണാത്ത വിധത്തിൽ
പിന്നെ കൊണ്ടുപോകണം എന്നതിനുള്ളൊരു അറിയിപ്പ് ഇതിൽ നിന്ന് അസ്മാ ബിന്ദു ഉമൈസ് റളിയല്ലാഹുവിന് മനസ്സിലാക്കുകയും അങ്ങനെ അവര് ബാക്കിയുള്ള ആളുകളോട് അത് അറിയിക്കുകയും അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകളുടെ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ അത്തരത്തിലുള്ള ഒരു കൂടാരം കൂടി വെക്കുന്ന സമീപനം സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് കാണാതിരിക്കാൻ വേണ്ട സമീപനം സ്വീകരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കിയെന്നും ബഹുമാനപ്പെട്ട ആ ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ മയ്യത്ത് കട്ടിലിന്റെ പുറത്ത് ഇവ്വിധത്തിൽ സ്ത്രീകളുടേതിന് ഒരു പ്രത്യേക മറകൂടി സ്ഥാപിക്കുന്നത് അന്ന ഖുറുവിയ അന്നദാലിക്ക സുനിയ ഫി ജനാദത്തി ഫാത്തിമത്ത് ബിന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിയുടെ മയ്യത്തിന്റെ കൂടെയാണ് നടന്നത് എന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തോ ആവട്ടെ, സ്ത്രീ സമൂഹം അവരുടെ മരണത്തിനു ശേഷം പോലും പരമാവധി മറയുമായി ബന്ധപ്പെട്ടു തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന നിലപാടാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ഫിറ്റായ വസ്ത്രങ്ങൾ ധരിച്ച് അവരവന്റെ ശരീരത്തിന്റെ പിന്നെ ഷെയ്പ്പ് കൃത്യമായി വെളിവാക്കും വിധത്തിൽ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുന്ന ലജ്ജ കുറഞ്ഞു പോകുന്ന സഹോദരിമാരുടെ നിലപാട് എത്രമാത്രം അപകടകരമാണ് എന്ന് എന്തായാലും എല്ലാവരും മനസ്സിലാക്കുകയും അവരവരുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് മാന്യമായ വസ്ത്രധാരണത്തിന്റെയും അനിവാര്യമായ സമയത്തു മാത്രമുള്ള പുറത്തിറങ്ങലിന്റെയും ശൈലി സ്വീകരിക്കാൻ വേണ്ടി ഉത്ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി അള്ളാഹു പറയുന്നത് ഇൻ തുബുദു ഷൈഅൻ, നിങ്ങൾ വല്ല കാര്യവും വെളിവാക്കിയാൽ, ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ അത് അഥവാ വല്ല കാര്യവും നിങ്ങൾ മറച്ചുവെച്ചാൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല കാന ബികുല്ലി ഷൈഇൻ അലീമ, എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാകുന്നു. അതായത് ഈ സൂക്തം, കഴിഞ്ഞ സൂക്തം നമ്മൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹിന്റെ ഭാര്യമാരവിടെ തോഫാത്തിന് ശേഷം കല്യാണം കഴിച്ചുകൂടാ എന്നൊക്കെയുള്ള സംഗതി. അപ്പോ അങ്ങനെ ഈ ആയത്ത് അതിന്റെ ഉടനെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ മറച്ചുവെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ വെളിവാക്കിയാൽ ഒക്കെ അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾ മനസ്സിൽ എന്തുണ്ട് എന്നുള്ളത്. അതിൽ തെറ്റായ ശൈലി വല്ലതുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടി അള്ളാഹു സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറയാനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നത് ചില ആളുകൾ, ചില സഹാബികളോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരൊക്കെ റസൂലുള്ളാഹി വഫാത്തായാൽ അവിടുത്തെ ഭാര്യമാരെ പിന്നെ നമുക്ക് കല്യാണം കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ എന്ന് ഈ കൽപ്പന വരുന്നതിന് മുമ്പ് മനസ്സിൽ വിചാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചില തമാശക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂക്തം അവതരിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വകാര്യമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലും അള്ളാഹു അറിയുന്നുണ്ടെന്നും ആ കൂട്ടത്തിൽ മോശമായ സമീപനങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു വലിയ താക്കീതാണെന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സറുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ചിലപ്പോൾ പുറത്ത് മാന്യത പിന്നെ അഭിനയിച്ചും അതേപോലെ തന്നെ ആളുകളുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞുമൊക്കെ ചിലർ നടക്കും, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അതിഗുരുതരമായിട്ടുള്ള കുടിലതകൾ കൊണ്ടു നടക്കുന്നുണ്ടാകും. അള്ളാഹു തആല മനസ്സുകൂടി കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ നന്നാവേണ്ടത് മനസ്സാണ് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. മുത്തനബി പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, നിങ്ങളുടെ രൂപഭാവങ്ങൾ, വേഷഭൂഷാദികൾ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ല അള്ളാഹു നിങ്ങൾക്ക് മാർക്കിടുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് മനസ്സ് പരമാവധി ശുദ്ധമാക്കാനുള്ള കൃത്യമായ ശ്രമങ്ങളും അതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധയുമാണ് വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ടത്. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പിന്നെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും അതൊന്നും മനുഷ്യന്റെ രക്ഷക്കെത്തില്ല. അതുകൊണ്ട് ശുദ്ധിയാക്കേണ്ടത് കൽബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ എന്റെ ഉള്ളിൽ ഗോപ്യമാക്കി മറച്ചുവെച്ചിട്ടുള്ള സംഗതികളും കണ്ണിന്റെ കട്ടുനോട്ടവും വരെ അള്ളാഹു തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ നിരീക്ഷിക്കുന്നൊരു റബ്ബുണ്ട് എന്ന ബോധമായിരിക്കണം നമ്മളെയൊക്കെ നയിക്കേണ്ടത്. അതുകൊണ്ട് ബാഹ്യപ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പെരുമാറ്റ രീതികളും മാത്രമല്ല നമ്മുടെ സ്വകാര്യതയും സംശുദ്ധമാക്കാൻ, കുറ്റമറ്റതാക്കാനുള്ള ഒരു ശ്രമവും ശ്രദ്ധയും വിശ്വാസി സമൂഹത്തിന്റെ മുഴുവനും ജീവിതത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ ഒരു നല്ല സമൂഹ സൃഷ്ടി, സദാചാര ബോധമുള്ള ഭക്തിയുള്ള ഒരു സമൂഹ സൃഷ്ടി, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വന്തം ജീവിതത്തിലും പുറത്തും നമ്മൾ നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين والسلام عليكم.